സിറ്റി പോളിടെക്നിക് കോളേജിൽ അറുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോൽ പരീക്ഷാ സമയത്ത് മാനേജ്മെന്റിനെതിരെ അധ്യാപകർ നടത്തിയ സമരത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നതാണ് കാരണമായത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിദ്യാര് സെമസ്റ്റർ പരീക്ഷാ സമയത്ത് വേതനം മുടങ്ങിയതിനെ ചൊല്ലി അധ്യാപകർ സമരത്തിലായിരുന്നു അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും നിസ്സഹകരണം കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫീസ് അടച്ചിട്ടും റെഗുലർ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ഇനി പരീക്ഷ എഴുതിയാലും അത് സപ്ലിമെന്ററി വിഭാഗത്തിലായിരിക്കും ഉൾപ്പെടുക പരീക്ഷയിൽ വിദ്യാർത്ഥികൾ തോൽക്കില്ലെന്നാണ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് എന്നാൽ കൂട്ട തോൽവിയായിരുന്നു പരീക്ഷാഫലം റെഗുലറായി എഴുതേണ്ട പരീക്ഷ സപ്ലിമെന്ററിയായി എഴുതില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് അന്ന് മാനേജ്മെൻറ്റിൻ്റെ ഇതിലൊരു എക്സാം മുടങ്ങാൻ കാരണമായത് എക്സാം എങ്ങനായാലും മാറ്റി അതായത് ഒരാൾക്കും സപ്ലി ആവാത്ത രീതിയിൽ സപ്ലിമെൻ്ററി എക്സാം എഴുതണ്ട എന്നുള്ള നിലയ്ക്ക് മാറ്റി നടത്തി തരാം എന്നുള്ള ഒരു ഉറപ്പ് സെക്കൻഡ് ഇയർസിന് എല്ലാവരും നിർത്തിയിട്ട് വൈസ് പ്രിൻസിപ്പാൾ തന്നതിൻ്റെ പേരിലാണ് ഈ മൂന്നാമത്തെ സ്ട്രൈക്ക് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ക്ലാസ് കയറിയത് റിസൾട്ട് വന്നപ്പോൾ എക്സാം സെക്കൻഡ് ഇയറിൽ അന്ന് സെക്കൻഡ് സെം എക്സാം എഴുതാത്ത മുടങ്ങിപ്പോയ എക്സാം ഈ സെക്കൻഡ് ഇയർ ഇപ്പോൾ പഠിക്കുന്ന ബ്രാഞ്ചിലുള്ള മുഴുവൻ കുട്ടികളും ഫെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പത്തറുന്നൂറ് സ്റ്റുഡൻസ് ആ സപ്ലിയില്ലാണ്ട് ഞങ്ങൾക്ക് എക്സാം നടത്തിക്കിട്ടുണ്ട് കാരണം ഞങ്ങളെ തെറ്റുമുണ്ടല്ലോ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂല നിലപാട് എടുക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത് സപ്ലിമെന്ററി ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള നടപടികളാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്ന് അധ്യാപകനും പ്രിൻസിപ്പൽ ഇൻചാർജറുമായ ഹരിപ്രസാദ് പറഞ്ഞു നൂറ് ശതമാനം സ്ഥാപനം വിദ്യാർത്ഥികൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള നിലപാടുകളാണ് സ്ഥാപനം എടുത്തിട്ടുള്ളത് ഇപ്പം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് വിഷയമുള്ളത് അപ്പോൾ അനുസരിച്ച് എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് സപ്ലിമെന്ററി അല്ലാതെ റെഗുലർ രീതിയിൽ പരീക്ഷ നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അല്ലാത്ത സമരം ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ജനം കോഴിക്കോട്